ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാഠാവലി അഴീക്കോട് സംസാരിക്കുന്നു എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസുമാണ്. വായിക്കാം, കണ്ടെത്താം. ആ ദർശനം അവിസ്മരണീയമായ ഒരു അനുഭവമാണ് ആ ചടങ്ങും. എനിക്ക് എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യം തോന്നുന്നു. സുകുമാർ അഴീക്കോടിന് അഭിമാനം കലർന്ന സംതൃപ്തി ഉണ്ടാക്കുന്ന അനുഭവം ഏത്? എന്തുകൊണ്ട്? ഏതാണ് അനുഭവം? അഴീക്കോടിൻ്റെ കൃതജ്ഞതാ പ്രസംഗം കഴിഞ്ഞയുടൻ മാർപ്പാപ്പ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിച്ച് കൈകൊടുത്തു. കൃതജ്ഞത പറയുന്നതിന് ഹസ്തദാനം ചെയ്യുന്നത് അഴീക്കോടിന് ആദ്യ അനുഭവമായിരുന്നു. മാർപ്പാപ്പയുടെ ഈ വിനയമാണ് അദ്ദേഹത്തിന് അഭിമാനം കലർന്ന സംതൃപ്തി ഉണ്ടാക്കിയത്. ആ മഹാപുരോഹിതൻ്റെ വിനയം അഴീക്കോടിനെ വിസ്മയിപ്പിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച പ്രസംഗകനാവാൻ എന്തൊക്കെ വേണമെന്നാണ് സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നത്? ഏതൊക്കെ എഴുതാം? നമുക്ക് കവിതയിലും സംഗീതത്തിലും എന്ന പോലെ പ്രസംഗകലയിലും ജന്മസിദ്ധമായ കഴിവും പരിശീലനവും പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് വലിയ മാതൃകകളെ ആത്മസാക്ഷാത്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ. പ്രസംഗത്തിലൂടെ ആശയപ്രചരണവും ആശയ സംവാദവും നടക്കുന്നു എന്നതിലുപരി വ്യക്തി സംപ്രേഷണമാണ് നടക്കുന്നത്. ആത്മാവിഷ്കാരം നടത്തുന്ന കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് പ്രകടമാവുന്നത്. വാക്കിൻ്റെ ശക്തി അത് ഉച്ചരിക്കപ്പെടുന്ന ഉറച്ച ശബ്ദത്തിൻ്റേതു കൂടിയാണ്. അത് ചലനശക്തിയാണ്. ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. താഴെ തട്ടിലുള്ളവരോടും സംസാരിക്കണം. പ്രസംഗം പ്രപഞ്ചം പോലെ അതിരുകൾ ഇല്ലാത്തതാണ്. ഇതെല്ലാം ചേർന്നതാണ് യഥാർത്ഥ പ്രസംഗം. വിശകലനം ചെയ്യാം. ഒരു പ്രസംഗകൻ എന്ന നിലയിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ സുകുമാർ അഴീക്കോട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രൊഫസർ മുണ്ടശ്ശേരി നമ്മുടെ നാട്ടിലെ ഉജ്ജ്വല വാഗ്മികളിൽ ഒരാളാണ്. പ്രസംഗത്തിന് വേണ്ടതായ നേരിയ നർമ്മരസം മുണ്ടശ്ശേരിയിൽ കാണില്ല. ഗദ്യമോ പദ്യമോ ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഭാവനയുടെ അംശം പോലും മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിൽ ഉണ്ടാവാറില്ല. ഇതൊക്കെയായിട്ടും പ്രസംഗവേദികളിൽ അദ്ദേഹം അധ്യക്ഷനായി നിന്നു. പേമാരി പോലെ ആ വാഗ്ധോരണെ കോരിച്ചൊരുകയായിരുന്നു. അതിനു പിന്നിലെ ശക്തി ഇപ്പറഞ്ഞ ആത്മാർത്ഥതയാണ്. വലിയ സദസ്സുകളിലെ പ്രസംഗത്തേക്കാൾ ചെറിയ സദസ്സിലെ സംസാരത്തിനല്ലേ കൂടുതൽ പ്രസക്തി എന്ന അഭിപ്രായത്തെ സുകുമാർ അഴീക്കോട് അംഗീകരിക്കുകയാണോ നിഷേധിക്കുകയാണോ ചെയ്തത്? എങ്ങനെ? ഈ അഭിപ്രായത്തോട് സുകുമാർ അഴീക്കോട് തീരെ യോജിച്ചിരുന്നില്ല അല്ലേ. പിന്നെന്തൊക്കെയാണ്? ശങ്കരാചാര്യർ പണ്ഡിതന്മാരോടും ശിഷ്യനോടും മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ക്രിസ്തു അങ്ങനെയല്ല. ബുദ്ധനോ ഗാന്ധിയോ മുഹമ്മദോ അങ്ങനെയല്ല. അവർ മുക്കുവരോടും അക്രമികളോടും അജ്ഞരോടും സംസാരിച്ചു. അതാണ് യഥാർത്ഥ പ്രസംഗകൻ്റെ നില. അത് വാതിലടച്ച് നടത്തുന്ന ഒരേർപ്പാടല്ല. അതിൻ്റെ വാതിലുകളും വാതായനങ്ങളും ഈ മഹാപ്രകമഞ്ചം പോലെ തുറന്നതും വിശാലവും പ്രകാശപൂർണവുമാണ് എന്ന് നമുക്ക് എഴുതാം. കലാകാരൻ ഒരു പ്രത്യേക മനുഷ്യനല്ല. എല്ലാ മനുഷ്യരിലും ഒരു കലാകാരനുണ്ട്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ വരികളിലെ ആശയത്തെ വികസിപ്പിക്കുക. കല എല്ലാ മനുഷ്യരിലുമുണ്ട്. ചിലർക്ക് ജന്മനാ ലഭിച്ചതും ചിലർക്കത് നിരന്തരമായ പരിശീലനത്തിലൂടെ ലഭിച്ചതുമാവാം. കലയും കലാകാരനും കാലത്തെ ഉഴുതുമറിക്കുന്നവരാണ്. ജീവിതം പൂർണ്ണമാകണമെങ്കിൽ കല ഉണ്ടായേ തീരൂ. കലയുടെ അഭാവത്തിൽ മനുഷ്യജീവിതം മൃഗജീവിതത്തിൻ്റെ തലത്തിലേക്ക് താഴ്ന്നു പോകും. എല്ലാ മനുഷ്യരിലും കലയുടെ ഒരംശം കാണാൻ കഴിയും. അതിനെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയും വേണം. പ്രസംഗവും പ്രസംഗകരും. ഒരു പ്രസംഗത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഈ അഭിമുഖത്തിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്നത്. വിശദമാക്കുക. പ്രസംഗം ഒരു കലയാണ്. പ്രസംഗത്തിലൂടെ ആശയപ്രചരണവും ആശയ സംവാദവും നടക്കുന്നു. എന്നതിലുപരി വ്യക്തി സംപ്രേഷണമാണ് നടക്കുന്നത്. പ്രസംഗത്തിൽ പ്രസംഗികൻ വിഷയത്തെ കീഴടക്കില്ല. വിഷയം പ്രസംഗികനെ കീഴടക്കും. ആശയ സംവാദമോ ആശയപ്രചരണമോ മാത്രമല്ല പ്രസംഗം. അത് വ്യക്തി സംപ്രേഷണം കൂടിയാണ്. കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് പ്രധാനം. ഉറച്ച സ്വരത്തിലായിരിക്കണം പ്രസംഗം. വാക്കിൻ്റെ ഉച്ചാരണവും അർത്ഥവും പ്രധാനമാണ്. നർമ്മരസം ചേർക്കുകയോ ഗദ്യമോ പദ്യമോ ഉദ്ധരിക്കുകയോ ചെയ്യാം. ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. താഴെ തട്ടിലുള്ളവരോടും സംസാരിക്കണം. പ്രസംഗം പ്രപഞ്ചം പോലെ അതിരുകൾ ഇല്ലാത്തതാണ്. ഒരു മികച്ച പ്രസംഗകന് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ഗുണങ്ങൾ ഈ അഭിമുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാവും? ജന്മസിദ്ധമായ കഴിവും അതിലുപരി പരിശീലനവും പ്രസംഗകന് അത്യാവശ്യമാണ്. വലിയ മാതൃകകളെ പ്രചോദനമായി സ്വീകരിച്ച് ആത്മസാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. ഉറച്ച ശബ്ദത്തിൽ വാക്കിൻ്റെ അർത്ഥത്തിൽ എല്ലാവരെയും ആകർഷിക്കണം. പ്രസംഗത്തിൽ പ്രസംഗകൻ
വിഷയത്തിന് കീഴടങ്ങണം. ആത്മാർത്ഥമായ അഗാധമായ പ്രസംഗമായിരിക്കണം. സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നന്നായി അറിവുണ്ടായിരിക്കണം. ശബ്ദ നിയന്ത്രണവും ഭാവപ്രകടനങ്ങളും ആവശ്യാനുസരണം ചെയ്യണം. പണ്ഡിതന്മാരോടും താഴെ തട്ടിലുള്ളവരോടും ഒരേപോലെ പെരുമാറണം. ഏത് വിഷയവും ആരോടും സംസാരിക്കാൻ തയ്യാറാവണം. ഇതൊക്കെയാണ് ഒരു മികച്ച പ്രസംഗകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. ശ്രോതാവ് എങ്ങനെയായിരിക്കണമെന്നാണ് സുകുമാർ അഴീക്കോടിൻ്റെ അഭിപ്രായം. പ്രസംഗകന്റെ ആശയങ്ങൾ ഊതി നിറയ്ക്കാനുള്ള ബലൂണല്ല ശ്രോതാവ്. വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ ശക്തിയും ശബ്ദത്തിൻ്റെ ശക്തിയും കൂടി ഉത്പാദിപ്പിക്കുന്ന ചലനശക്തിയാണ് ശ്രോതാവിനെ പ്രചോദിപ്പിക്കുന്നത്. അല്ലാതെ പ്രസംഗകന്റെ പ്രസംഗം അതേപടി പിന്തുടരുന്നവനല്ല ശ്രോതാവ്. നെക്സ്റ്റ് എന്താണ്? അഭിമുഖ ചോദ്യാവലിയാണ്. പ്രസംഗകലയെക്കുറിച്ചുള്ള ഈ അഭിമുഖം വായിച്ചല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഏതാനും ചോദ്യങ്ങൾ കൂടി തയ്യാറാക്കുക. അതുപോലെ തന്നെ പ്രസംഗകലയിൽ ആ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരുമായാണോ അഭിമുഖം നടത്തുന്നത് അവരെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എഴുത്തുകാരോ കലാകാരന്മാരോ ആരാണെങ്കിൽ അവരുടെ കൃതികൾ വായിക്കുകയോ കലാപ്രകടനം ആസ്വദിക്കുകയോ ചെയ്തിരിക്കണം. ചോദ്യങ്ങൾ വ്യക്തവും കൃത്യവും പ്രസക്തവും ആയിരിക്കണം. ചോദ്യത്തിൻ്റെ സ്വഭാവത്തിന് വൈവിധ്യമുണ്ടാവണം. അഭിമുഖം നടക്കുന്ന സന്ദർഭത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ഒരു വരി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദ്യം ഇട്ടിട്ടുള്ളത്. 20-ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടതാണ് തനിക്കൊരു പുതുപ്പിറവി തന്നതെന്ന് ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 2-ാമത്തെ ചോദ്യം, ഒരു മികച്ച പ്രാസംഗികൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? 3-ാമത്തെ ചോദ്യം, പ്രസംഗത്തിൽ എങ്ങനെയാണ് വിഷയത്തെ പ്രാസംഗികൻ കീഴടക്കുന്നത്? 4-ാമത്തെ ചോദ്യം, പ്രസംഗം നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 5-ാമത്തെ ചോദ്യം, എന്തെല്ലാം തയ്യാറെടുപ്പുകൾ പ്രസംഗത്തിന് മുൻപ് ചെയ്യേണ്ടതുണ്ട്? 6-ാമത്തെ ചോദ്യം, ഒരു മികച്ച പ്രസംഗത്തിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? 2-ാമത്തെ ചോദ്യം, പ്രാസംഗികൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞത്. ഇത് നമ്മൾ പറയുന്നത് ഒരു പ്രസംഗത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചോദ്യാവലി തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? റിപ്പോർട്ടിലേക്ക്. അഭിമുഖം വായിച്ചല്ലോ. ഇതിൻ്റെ ഉള്ളടക്കം പ്രയോജനപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുക. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ, അഭിമുഖ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ആരൊക്കെ തമ്മിലാണ് അഭിമുഖം, അത് വ്യക്തമാക്കണം. അഭിമുഖ സന്ദർഭത്തിൻ്റെ പ്രത്യേകത എന്ത്? അതിലെ ഭാഷാരീതിയുടെ പ്രത്യേകതകൾ, സവിശേഷ പ്രയോഗങ്ങൾ, പ്രതികരണത്തിൻ്റെ ശക്തിയും പ്രസക്തിയും, മികച്ചതെന്ന് തോന്നിയ ചില ചോദ്യങ്ങൾ, മറുപടികളുടെ സംഗ്രഹം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഭിമുഖ റിപ്പോർട്ട്. മദിരാശിയിൽ പോയി മാർപ്പാപ്പയെ രാജാജി ഹാളിൽ വെച്ച് കണ്ടതും അവിടെ ചടങ്ങിൽ കൃതജ്ഞത പറഞ്ഞതിന് മാർപ്പാപ്പ ഹസ്തദാനം ചെയ്തതും അഴീക്കോട് കാരശ്ശേരിയുമായുള്ള അഭിമുഖത്തിൽ അഭിമാനത്തോടെ ഓർക്കുന്നു. ചെറുപ്പത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ലജ്ജാലുവായ അഴീക്കോട് വാഗ്ഭടാനന്ദ ഗുരുദേവൻ, ആര്യഭടൻ, ബ്രഹ്മവ്രതൻ തുടങ്ങിയവരുടെ പ്രസംഗത്തിൽ ആകൃഷ്ടനായി നിരന്തര പ്രയത്നത്തിലൂടെ തികഞ്ഞ പ്രസംഗകനായി. ഒരു പ്രസംഗകൻ തൻ്റെ ആത്മാർത്ഥതയും വ്യക്തി സംപ്രേഷണവും കൂടി പ്രസംഗത്തിൽ നടത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇതുള്ളത് കൊണ്ടാണ് മുണ്ടശ്ശേരി ഗദ്യവും പദ്യവും ഉദ്ധരിക്കാതെ തന്നെ നല്ലൊരു പ്രസംഗികനായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ശ്രോതാവ് പ്രസംഗകന്റെ ആശയം ഊതി നിറയ്ക്കാനുള്ള ബലൂണല്ല. പ്രസംഗകന്റെ വാക്കിന്റെ ശക്തി ശ്രോതാവിന്റെ ഹൃദയത്തിലെത്തി അതിനെ പ്രചോദിപ്പിക്കുന്ന ചലനശക്തിയാണെന്നും അഭിപ്രായപ്പെടുന്നു. സമൂഹത്തിലെ ഉന്നതരോട് മാത്രമല്ല, താഴേക്കിടയിൽ ഉള്ളവരോടും സംവദിക്കാൻ തയ്യാറാവണം. ക്രിസ്തുവും ബുദ്ധനും ഗാന്ധിജിയും അങ്ങനെ താഴെത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് സ്വന്തം പ്രസംഗ വൈഭവം തെളിയിച്ചവരാണ്. വാതിലുകളും ജനലുകളും അടച്ചല്ല പ്രസംഗം നടത്തേണ്ടത്. പ്രസംഗം ഈ മഹാപ്രപഞ്ചം പോലെ വിശാലമാണെന്നും പറയുന്നുണ്ട്. കലാകാരൻ എന്ന പ്രത്യേക വിഭാഗമില്ല. ഈ സമൂഹത്തിൽ എല്ലാവരിലും കലയുടെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗകന് ഏത് വിഷയത്തെ പറ്റിയും ആരോട് വേണമെങ്കിലും സംസാരിക്കാം. ശ്രോതാവ് അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പം ഇത്രയാണ് ഈ ലെസണിൽ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.